കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലെ പരീക്ഷണ കൃഷിത്തോട്ടം പച്ചക്കറി പ്രേമികളെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിക്കുക. പച്ചക്കറികളിലെ വൈവിധ്യങ്ങളും കൃഷിരീതികളിലെ വ്യത്യസ്തതയും ഒക്കെയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ഇത്രയേറെ വ്യത്യസ്ത ഇനം വഴുതനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇവിടെ സന്ദർശിക്കുന്ന ആരെയും അത്ഭുതപ്പെടുത്തും. വെള്ളാനിക്കര ഒളറികൾച്ചർ വിഭാഗത്തിന്റെ കീഴിലുള്ള ഈ തോട്ടം ഒരു പരീക്ഷണശാലയാണ്. നാളെ വിപണി കീഴടക്കാനുള്ള പലതരം പച്ചക്കറികൾ ഇവിടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലും ശൈലികളിലുമൊക്കെ പരീക്ഷിക്കപ്പെടുന്നു. മത്തനും കുമ്പളവും മുളകുമൊക്കെ ഉണ്ടെങ്കിലും ഈ തോട്ടത്തിലെ താരം വഴുതനയാണ്. അരമീറ്ററോളം നീളം വരുന്ന പാമ്പു വഴുതനയും തക്കാളി പോലെയിരിക്കുന്ന ഉണ്ട വഴുതനയും കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള വഴുതനയുമൊക്കെ ഇവിടെ ശാസ്ത്രീയമായി പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വഴുതനങ്ങളിൽ ഏറ്റവും നീളം കൂടിയത് ഈ ഇനമാകും. പലതരത്തിലുള്ള പച്ചക്കറികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തി അവയുടെ വിത്തിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന നടപടികളാണ് ഒളറികൾച്ചർ വിഭാഗം ചെയ്യുന്നത്. ഒരു പച്ചക്കറി ഇനം തന്നെ പലതരത്തിൽ പല പല സാഹചര്യങ്ങളിൽ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ ശേഷമാണ് അതിന്റെ വിത്ത് വിപണിയിലേക്ക് നൽകുന്നത്. പിന്നെ ഫീൽഡ് ലെവലിൽ അത് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ ലാബിലും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതായത് ഈ ബാക്ടീരിയ പ്ലാന്റിൽ കുത്തിവെച്ചിട്ട് അതിന് വാട്ടം വരുന്നുണ്ടോ എന്ന് നോക്കും. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഉറപ്പുവരുത്തണം, അത് റെസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ടെന്ന് ഓരോന്നും. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മളത് വെറൈറ്റി ആയിട്ട് റിലീസ് ചെയ്യുന്നത്. ഇതിനോടകം 32 ഇനം പച്ചക്കറി വിത്തുകൾ ഒളറികൾച്ചർ വിഭാഗം പുറത്തിറക്കിയിരിക്കുന്നു. ഇനങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ലതാണെന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ മോശമായിട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് ഒരു തുടർ പ്രക്രിയയാണ്. അങ്ങനെ ആ പ്രക്രിയ നമ്മൾ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളെടുത്താണ് ഒളറികൾച്ചർ വിഭാഗം പുതിയ ഇനം പച്ചക്കറികൾ വികസിപ്പിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം കാണുന്ന ഈ വഴുതനയൊക്കെ വിപണിയിലെത്താൻ ഇനിയും സമയമെടുക്കും. എന്നാൽ അതേറെ വൈകില്ലെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പു തരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.